मीमांसा अनुक्रमणिक पंचावयव चेर्त ओर विषय प्रतिपादिक ई पंचावयव चेर्त अधिक्रियते विषयीक्रियते इत्याधिकरणम् संगति विषय संशय पूर्वपक्ष सिद्धांत इवे कुछ विशदीकरण पर ओर विषयत कईक्यम चो लक्ष्यमें बोधन कर्म विधि वो साधन नाम परम लक्ष्यमें बोधन अब अच्छान इत्र विशद न ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചത് നാല് തരത്തിലുള്ള പുരുഷാർത്ഥങ്ങൾ ആ പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കാനുള്ള യോഗ്യത സ്വയം ശുദ്ധി അതിനെ ഋണത്രയ സംബന്ധമായി വിഭക്തമായിട്ടുള്ള നിത്യകർമ്മങ്ങളെ നൈമിത്തിക കർമ്മങ്ങൾ കാമ്യകർമ്മങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള യോഗ്യത മനസ്സിലാക്കാനുള്ള പ്രവൃത്തിയുടെ സാധനകളെ ഇഷ്ടസാധനത്വം കൃതസാധ്യത്വം ബലവത അനിഷ്ട സംയോഗിത്വം ഉപാദാന പ്രത്യക്ഷത്വം ഇതിലെ ഏത് പുരുഷാർത്ഥം ഉദ്ദേശിച്ചാണ് കർമ്മം വിധിക്കുന്നത് नमुक वेर्तिरिच्चरियान कहियुं कर्मवुं कर्म साधनकलुं तिरिच्चरियुंबो अवयुडे संबंधवुं तिरिच्चरियान कहियुं अंगने ऋणत्रय अपाकरणं चेय्युंबो रावले परंजुदु पोले अदद तलत्तिल चेय्युन्न कर्मंगलुडे फलमायि ई तनु ഈ ശരീര സംഘാതം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ സ്ഥൂല ശരീരം ചേർന്ന ഈ സംഘാതം ബ്രാഹ്മീയം ക്രിയതേ തനുഹു എന്ന് പറഞ്ഞു ഋണത്രയം അപാകൃത്യ മനോമോക്ഷേ നിവേശയേത് എന്ന മനുവാക്യമുണ്ട് ഋണത്രയം അപാകൃത്യ ഈ ഋണത്രയത്തെ പൂർണ്ണമാക്കാൻ ഋഷിഋണം ദേവഋണം പിതൃഋണം ഈ ഋണത്രയത്തെ പൂർണ്ണമാക്കാനാണ് നമ്മൾ ജീവിതത്തിൽ ബ്രഹ്മചര്യ ആശ്രമം മുതലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അതിൽ വിഷയസംബന്ധമായി പറയുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ അധിഷ്ഠിതമായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി വേദത്തിൽ പിന്നെ വേദസംബന്ധമായ സ്മൃതികളിൽ അതുപോലെ വേദാംഗങ്ങൾ വേദാംഗങ്ങളിൽ കൽപ്പസൂത്രങ്ങൾ ഇതിന്നാണ് കർമ്മങ്ങൾ നിശ്ചയിക്കുന്നത് ഒരവസ്ഥയിൽ പുരാണങ്ങളുടെ സഹായവും എടുക്കുന്നുണ്ട് ശിഷ്ടാചാരത്തിന്റെ സഹായവും ഉണ്ട് അപ്പോൾ ഇത്തരം എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ ശാസ്ത്രം എന്ന് പറയും ശാസ്ത്രമാണ് ഈ ഋണത്രയ അപാകരണത്തിനും ആ മോക്ഷസാധനയ്ക്കും ഋണത്രയം അപാകൃത്യ മനോമോക്ഷേ നിവേശയേത് ആ മോക്ഷസാധനയ്ക്കുമുള്ള പ്രമാണം അപ്പോൾ പ്രമാണം ആദ്യം സ്ഥിരമായാലേ നിശ്ചിതമായാലേ പ്രമേയം നിശ്ചിതമാകുകയുള്ളൂ പ്രമാണാദ്ധി പ്രമേയ സിദ്ധിഹി കഥനമാത്രാത് പ്രമാണം കൊണ്ടേ പ്രമേയം സിദ്ധമാകുകയുള്ളൂ
അല്ലാതെ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യം സിദ്ധിക്കില്ല. പ്രമാണം സിദ്ധമാകുന്നത് പ്രമാണത്തിലെ ശ്രദ്ധയും വിശ്വാസവും വരുമ്പോഴാണ്. ശ്രദ്ധയും വിശ്വാസത്തെ ഉറപ്പിക്കാൻ യുക്തികളും ആവശ്യമാണ്. പ്രധാനമായ വേദപ്രമാണം, വേദത്തിന്റെ സ്വരൂപം എന്താണ്, അത് അതിലെ വാക്കുകള് അക്ഷരങ്ങള് എങ്ങനെയാണ് പ്രമാണമായിരിക്കുന്നത്, വേദം നിത്യമായിരിക്കുന്നത് എങ്ങനെ, അപൗരുഷേയമായിരിക്കുന്നത് എങ്ങനെ, എങ്ങനെയാണ് വേദം പ്രകടമാകുന്നത്, വേദസംബന്ധമായ ഋഷികള് അവരുടെ വചനങ്ങളായ സ്മൃതികള്, ഇങ്ങനെ ഓരോന്നിന്റെയും പ്രാമാണികതയെ കുറിച്ച് പറയും. ലോകാചാരങ്ങൾ എങ്ങനെയാണ് പ്രമാണം, അതും പറയുന്നുണ്ട്. അതിലാദ്യം ഇവിടെ മീമാംസാ ശാസ്ത്രം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകത, വേദം പഠിക്കുന്നവർക്ക്, വേദാധ്യയനം ചെയ്തിട്ടുള്ളവർക്ക് സമഗ്രമായ വേദത്തെ അറിയാം, അതിലെ കർമ്മകാന്ഡങ്ങളെയും ജ്ഞാനകാന്ഡത്തെയൊക്കെ അറിയാം. അറിഞ്ഞതിന് ശേഷം ആ കർമ്മങ്ങൾ അവരാചരിച്ചു കൊള്ളും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മീമാംസാ ശാസ്ത്രം, അതാണ് ഇവിടെ ആദ്യത്തെ വിഷയം. അതായത് ശാസ്ത്രത്തിൽ പ്രവേശിക്കുമ്പോ ഇത് വേണമോ വേണ്ടയോ, അതിന്റെ ആവശ്യകത, പ്രയോജനം പറയുക. പ്രയോജനം തിരിച്ചറിയുമ്പോഴാണ് ഗ്രന്ഥസംബന്ധം ഉണ്ടാകുന്നത്. അതായത് വിഷയം, പ്രയോജനം, അധികാരി സംബന്ധം, ഇതിനെ അനുബന്ധ ചതുഷ്ട എന്ന് പറയുന്നത്. പ്രയോജനം അറിയുമ്പോഴാണ് നമ്മൾ ഇതിന് അധികാരിയാണോ അല്ലയോ, അത് ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ഈ ശാസ്ത്ര പ്രണയന പ്രയോജനമാണ് ആദ്യത്തെ അധികരണം. അതിന് ജിജ്ഞാസ അധികരണം എന്ന പേര്. അതിലെ ക്രമത്തില് പൂർവപക്ഷ വിഷയങ്ങളും സംശയങ്ങളും സംഗതികളും ഒക്കെ നോക്കാം. ഒന്നാമതായി, വേദാധ്യയനന്തരം കിം കർത്തവ്യം എന്നതാണ് ഇവിടെ സംഗതി. വേദാധ്യയനം ചെയ്തു, വേദാധ്യയനം കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് എന്ത്? സാധാരണ ക്രമത്തില് വേദാധ്യയനം കഴിഞ്ഞാൽ അധ്യയനം ചെയ്ത വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഗ്രന്ഥങ്ങൾ, നിരുക്താദികൾ പഠിക്കാം. അതിനുള്ള കർമ്മങ്ങൾ ഒന്നൊന്നായിട്ട് അനുഷ്ഠിച്ച് അഭ്യസിക്കാം. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പൊ വേദാധ്യയനം ചെയ്താൽ വേദ ഉച്ചാരണം അഭ്യസിക്കുകയാണ് ആദ്യം. വേദാധ്യയനത്തിന്റെ ഭാഗമായി സ്വര ഉച്ചാരണമാണ് ആദ്യം പഠിക്കുന്നത്, കോത്ത് ചൊല്ലൽ എന്ന് പറയുന്നത്. അത് ഓരോ ശാഖയിലും ഭിന്ന ഭിന്നമായിട്ടുണ്ട്. ശാഖാഭേദങ്ങളിൽ സ്വരഭേദമുണ്ട്. വേദങ്ങളുടെ നാല് വേദങ്ങളിലും അതിന് പ്രത്യേക സ്വരമുണ്ട്. അങ്ങനെ സ്വരഗതി അനുസരിച്ച് വേദം ചൊല്ലി പഠിക്കുക, അതാണ് ആദ്യം ചെയ്യുക ഒരു ബ്രഹ്മചാരി, ഒരു വിദ്യാർത്ഥി. അത് കഴിഞ്ഞാൽ അതോടൊപ്പം വരുന്ന അനുഷ്ഠാനങ്ങൾ, പിന്നെ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ വേദഭാഷ്യങ്ങൾ പഠിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിക്കും. ഇതാണ് ഒരു ക്രമം. അപ്പൊ ആ ക്രമത്തെ സംബന്ധിച്ചാണ് ഇവിടെ വിഷയം വന്നിരിക്കുന്നത്. സ്വാധ്യായോ അധ്യേതവ്യ എന്ന് ബ്രാഹ്മണ വാക്യമുണ്ട്. സ്വശാഖാവിഹിതമായ സ്വാധ്യായം അധ്യയനം ചെയ്യണം. അത് അധ്യയനം ചെയ്യുക എന്നുള്ളത് നിയമമായി, സാമാന്യമായ നിയമമാണ്. അപ്പൊ അതിൽ വരുന്ന സംശയം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സംശയം, ഏതസ്മിൻ വിഷയെ സംശയഃ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതം വാക്യം വേദാർത്ഥജ്ഞാനം തദ്ധേതുഭൂതം വിചാരം ച വിധത്തെ ഉദ വേദാക്ഷരഗ്രഹണമാത്രമിതി. ഈ സ്വാധ്യായോ അധ്യേതവ്യോ എന്ന വാക്യം
കേവലം വേദാർത്ഥ ജ്ഞാനം പറയുകയാണ്, ആ സ്വരസഹിതമായ വേദത്തെ ചൊല്ലി പഠിക്കണം എന്ന് മാത്രമാണോ പറയുന്നത്, അതോ അത് കഴിഞ്ഞ് വിചാരം ചെയ്ത് മനനം ചെയ്ത് അതിന്റെ അർത്ഥവും മനസ്സിലാക്കണം, പിന്നെ അത് കഴിഞ്ഞ് വേദാക്ഷര ഗ്രഹണവും ചെയ്യണം, ഓരോ അക്ഷരങ്ങളുടെയും അർത്ഥം പദശഃ അർത്ഥം മനസ്സിലാക്കണം എന്നുകൂടി ഈ നിയമം പറയുന്നുണ്ടോ? അപ്പൊ സ്വരശാസ്ത്രം മാത്രം അറിഞ്ഞാൽ മതിയോ അർത്ഥവും അതിന്റെ ബാക്കി പ്രയോഗങ്ങളും കൂടി അറിഞ്ഞിരിക്കണമോ എന്നതാണ് സംശയം. അതില് പൂർവപക്ഷം വരുന്നത് ഈ ക്രമത്തിലായിരിക്കും നമ്മൾ പോവുക. പൂർവപക്ഷം വരുന്നത് നൈവ വിധത്തയെ ഇതം വാക്യം അർത്ഥജ്ഞാനഹേതുഭൂതം വിചാരം സ്വർഗായ അക്ഷരമാത്ര ഗ്രഹണമസ്യ വിധേയമിതി. അപ്പൊ അതിൽ പക്ഷം പറയുന്നത് ഇതില് വാക്യാർത്ഥ ജ്ഞാനം അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വേദം അധ്യയനം ചെയ്താൽ മതി, സ്വരസഹിതം മന്ത്രോച്ചാരണം ചെയ്താൽ മതി, വിചാരശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ആ മന്ത്രോച്ചാരണം ചെയ്ത് കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വർഗായ അക്ഷരമാത്ര ഗ്രഹണം വിധേയം, അക്ഷരമാത്ര ഗ്രഹണമേ ആവശ്യമുള്ളൂ, അല്ലാതെ അത് വിചാരം ചെയ്ത് അർത്ഥഗ്രഹണം കൂടി വേണം എന്ന് നിർബന്ധമില്ല. ഇത് പൂർവപക്ഷമാണ്, പ്രതിവാദിയുടെ പക്ഷമാണ്. അങ്ങനെ ഇരിക്കെ പൂർവാപര വിചാരങ്ങൾ ചെയ്ത് ഇത്രയും വിസ്തരിച്ച ഈ മീമാംസാ ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. ഏവംച മീമാംസാ ശാസ്ത്രം ന ഉക്ത അധ്യയന വിധി പ്രയുക്തം. അതുകൊണ്ട് മീമാംസാ ശാസ്ത്രം അധ്യയന വിധിക്ക് വേണ്ടിയുള്ളതല്ല, അധ്യയന വിധിയുമായിട്ട് സംബന്ധമില്ല. അപ്പൊ അങ്ങനെ വന്നാൽ മീമാംസ ശാസ്ത്രം അധ്യയനത്തിന് ആവശ്യമില്ല എന്ന് വന്നാൽ പ്രമാണമല്ല, പിന്നെ എന്തിനു നമ്മളിത് പഠിക്കണം എന്നാകും. അതാണ് പൂർവപക്ഷത്തിന്റെ അഭിപ്രായം. ഇതില് ഈ വിഷയ സംബന്ധമായിട്ട് ഇതിന്റെ ഒരു പൂർവ വിചാരം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിരുക്തത്തിലെ യാസ്കാചാര്യൻ നിരുക്തം പറയുന്നതിന്റെ ആവശ്യമെന്ത് എന്ന് ഇതുപോലെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. വേദാധ്യയനം ചെയ്താൽ മതി, നിരുക്തം എന്തിന്? ശബ്ദങ്ങളുടെ അർത്ഥമാണ് അവിടെ നിരുക്തം നിഘണ്ടു എന്നൊക്കെ പറയുന്നത് വിവരിക്കുന്നത്. അപ്പൊ ശബ്ദാർത്ഥ ബോധമില്ലാതെ തന്നെ കാര്യം സാധ്യമാണല്ലോ. അങ്ങനെ ഇരിക്കെ ശബ്ദാർത്ഥ ബോധത്തിന്റെ പരിശ്രമം എന്തിന് എന്ന് ഇതേപോലെ പൂർവപക്ഷം പറഞ്ഞ് സംശയം കൊണ്ടുവന്നിട്ട് അതിന് വിശദമായി ഉത്തരം പറയുന്നുണ്ട്. എന്തുകൊണ്ട് വേദാധ്യയനം ചെയ്തതിന് ശേഷം ഈ നിരുക്തം പഠിക്കണം? യാസ്കാചാര്യൻ അത് യുക്തിയുക്തം സമർത്ഥിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് സാമാന്യമായി കർമ്മവിധി മാത്രമാണ് പ്രവൃത്തി എന്ന് വന്നാൽ, അതിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകാതെ വന്നാൽ വേദത്തിന്റെ യഥാർത്ഥ താത്പര്യം ക്രമേണ ചോർന്നു പോകും. അതിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, ഒരു ഭാരം ചുമക്കുന്ന കഴുതയുടെ ഉദാഹരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ ഭാരഹരോ, ഭാരം ചുമക്കുന്നു, പക്ഷെ എന്താണ് ചുമക്കുന്നതെന്ന് ആ കഴുതയ്ക്ക് അറിയില്ല. അപ്പൊ കേവല ഭാരഹരമായിട്ട് മാറും, അതിന്റെ അർത്ഥം ചോർന്നു പോകുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ശരിക്കും വേദജ്ഞരായ പണ്ഡിതര് ഈ അർത്ഥജ്ഞാനത്തോടുകൂടി അറിഞ്ഞിരിക്കണമെന്ന് അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. യാസ്കാചാര്യന്റെ നിരുക്തത്തിൽ നിരുക്തം വേദാംഗമാണ്. അതുപോലെ തന്നെ ഋഗ്വേദ ഭൂമിക, അഥർവേദ ഭൂമിക, സായണാചാര്യനാണ് ഈ വേദങ്ങൾക്ക് ഭാഷ എഴുതിയിട്ടുള്ളത്, സമ്പ്രദായ വിധിപ്രകാരം ഭാഷ എഴുതിയിട്ടുള്ളത്. സായണാചാര്യന്റെ
ഋഗ്വേദ ഭൂമിക നമ്മൾ വായിച്ചിരിക്കണം. അത് തന്നെ സ്വതന്ത്രമായ ഒരു ഗ്രന്ഥമാണ്. അത്രയും വിസ്തരിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തൊക്കെ യുക്തികൾ നമുക്ക് പറയാം, അതൊക്കെ അദ്ദേഹം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഋഗ്വേദ ഭൂമിക എന്ന ഗ്രന്ഥം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് കൂടിയും ഹിന്ദി ട്രാൻസ്ലേഷനോട് കൂടിയും പ്രത്യേകമായിട്ട് തന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ചൗഖംബയും മോത്തിലാലിൽ നിന്നൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സായണാചാര്യന്റെ ആ ഭൂമികയിലും ഇതേ കാര്യം, എന്താണോ യാസ്കാചാര്യൻ നിരുക്തത്തിൽ പറഞ്ഞത് അതിനെ വീണ്ടും വിസ്തരിച്ച് വേദമന്ത്രങ്ങളുടെ തന്നെ സഹായത്തോടുകൂടി, ഉപനിഷത് വാക്യങ്ങളുടെ സഹായത്തോടുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. കാരണം എന്തിനാണ് ഇത്രയും വലിയൊരു ശ്രമത്തിന് താൻ തുനിയുന്നത്, ഭാഷ്യം എഴുതാൻ തുനിയുന്നത് എന്ന് അവിടെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായത് ഋഗ്വേദ ഭാഷ്യ ഭൂമിക എന്നാണ് അതിന് പേര്. അതുപോലെ തന്നെ അഥർവവേദത്തിന്റെ ഭാഷ്യ ഭൂമികയുണ്ട്. താരതമ്യേന വലിയ ഗ്രന്ഥം ഋഗ്വേദ ഭാഷ്യ ഭൂമികയാണ്. അതിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ അർത്ഥജ്ഞാനം വേണ്ടത് തന്നെയാണ്. അർത്ഥജ്ഞാനം ഉണ്ടായാലേ താല്പര്യം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. താല്പര്യം ഗ്രഹിച്ചാലേ മനസ്സിൽ വിശ്വാസം ഉറയ്ക്കുള്ളൂ. അപ്പൊ അതിന് യുക്തിയും അർത്ഥജ്ഞാനവും വേണം. കേവല കർമ്മ പ്രതിപാദനത്തിനാണെങ്കിൽ അത് ആവശ്യമില്ല. അതല്ല, കേവലം മന്ത്ര ഉച്ചാരണം കൊണ്ട് കാര്യം സിദ്ധിക്കും. അത് ഇപ്പൊ ഇവിടെ തന്നെ ഒരു അധികരണം വരും. മന്ത്രത്തിന്റെ അർത്ഥം അറിയേണ്ടത് ആര്, എങ്ങനെ അറിയണമെന്നൊക്കെ ഒരു അധികരണം ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞ പൂർവപക്ഷം. അപ്പൊ ആ പൂർവപക്ഷം ഈ പറയുന്ന നിരുക്തത്തിലും യാസ്കാചാര്യന്റെ നിരുക്തത്തിലും സായണാചാര്യനൊക്കെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അതിന് സിദ്ധാന്തം പറയുന്നത് വിചാരോ വിധേയ ഏവ, വിചാരം വേണ്ടത് തന്നെയാണ്, അർത്ഥജ്ഞാനം അറിഞ്ഞിരിക്കണം. അതഹ ഉക്തവിധി വശാദേവ വിചാരശാസ്ത്രം ആരംഭണീയമിതി ഭവത്യേവ മീമാംസാശാസ്ത്ര അധ്യയന വിധി പ്രയുക്തത. മീമാംസാശാസ്ത്രം അധ്യയനം ചെയ്യണമെന്ന് എവിടെയും വേദവിധി വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനു നാം അധ്യയനം ചെയ്യണം എന്ന് സംശയം വന്നാൽ അതിനുത്തരമായിട്ടാണ് ഈ ജിജ്ഞാസാധികരണം. അപ്പൊ സ്വാധ്യായോ അധ്യേതവ്യ എന്ന ആ വിധി വാക്യത്തിൽ തന്നെ അധ്യയനം എന്ന് പറയുന്നത് സ്മരണമാണ്, ഉച്ചാരണ സഹിതമുള്ള സ്മരണം. ആ സ്മരണം കഴിഞ്ഞാൽ, ആദ്യത്തെ അധ്യയനം കഴിഞ്ഞാൽ, സ്വരസഹിതം അധ്യയനം കഴിഞ്ഞാൽ ഉക്തവിധിയിൽ നിന്ന് തന്നെ തുടർന്ന് ആ ബ്രഹ്മചാരി വിചാരശാസ്ത്രമായ ഈ മീമാംസയെയും പഠിച്ചിരിക്കണം, എന്നിട്ട് വേണം കർമ്മങ്ങളിൽ പ്രവൃത്തമാകാൻ. ഈ രീതിയിലാണ് ഭട്ടമതപ്രകാരമുള്ള ഈ അധികരണത്തിന്റെ സിദ്ധാന്തം. ഇതില് പ്രഭാകരന്റെ മതമനുസരിച്ച് ഓരോ അധികരണത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. ചിലത് അധികരണത്തിൽ വ്യത്യാസമില്ല, ചിലതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. താത്പര്യം ഒന്നാണെങ്കിലും അതിലെടുത്ത മന്ത്രം ഏത് എന്നൊക്കെ ഉള്ളതിൽ വ്യത്യാസമുണ്ട്. ഈ അധികരണത്തിലും പ്രഭാകരന്റെ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും വിശദമായിട്ട് ഓരോ അധികരണവും നോക്കില്ല. കാരണം ഇപ്പോ അതിന്റെ സാരാംശം പറഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു ശാസ്ത്രാർത്ഥ ഗതിയിലേക്ക് പോയി കഴിഞ്ഞാല് കാര്യം പിന്നെ കൂടുതൽ വിശദമായി പോകും. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പിന്നെ പ്രഭാകര മതം അനുസരിച്ചിട്ടുള്ള ഓരോ വിചാരം അറിയണമെങ്കിലും ഓരോ തലത്തിലും പ്രഭാകരൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് ഭേദങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. ഇവിടെയും രണ്ടു മൂന്ന് അധികരണത്തിൽ മാത്രമാണ് ആ ഭേദം കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള അധികരണത്തിൽ സംക്ഷേപത്തിൽ പറഞ്ഞു പോയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എടുത്ത സ്വാധ്യായോ അധ്യേതവ്യ എന്ന് ഭാട്ടമതപ്രകാരം എടുത്ത മീമാംസാ ദർശനത്തിന്റെ ആ ആദ്യത്തെ സൂത്രത്തിന്റെ ആ അധികരണം, അതിൽ തന്നെ അഷ്ടവർഷം ബ്രാഹ്മണമുപനീത തമധ്യായീത അധ്യാപയീത. ഈ അധ്യാപയീത എന്ന വിഷയവാക്യമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് കാരണം സ്വാധ്യായോ അധ്യേതവ്യ എന്നത് സാമാന്യ വിധിയാണ്.
അധ്യാപയിത എന്ന് പറയുമ്പോ വിശേഷിച്ച് പഠിപ്പിക്കണം എന്നാകും. അപ്പൊ സാമാന്യ വിധിയെ വച്ച് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, വിശേഷ വിധിയെ വെച്ച് വേണം നിയമം ഉണ്ടാക്കാൻ എന്നതാണ് പ്രഭാകരന്റെ അഭിപ്രായം ഇവിടെ. അതുകൊണ്ട് ഈ തമ അധ്യാപയിത എന്ന് പറഞ്ഞ ആ വാക്യമെടുത്താൽ അർത്ഥജ്ഞാനവും അതിനോടൊപ്പം വരും എന്നാണ് അദ്ദേഹം അവിടെ അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതനുസരിച്ച് ആ വാക്യത്തിന്റെ അധികരണത്തിന്റെ ഘടനയ്ക്കും കുറച്ച് വ്യത്യാസം വരും. ഇങ്ങനെ സ്വാധ്യായം അധ്യയനം ചെയ്യണമെന്ന് നിശ്ചയിച്ചു, അതിന്റെ വിചാരശാസ്ത്രവും ആവശ്യമാണ്, അർത്ഥജ്ഞാനവും ആവശ്യമാണ് എന്ന നിശ്ചയത്തോടുകൂടി ആദ്യത്തെ അധികരണം സമാപിക്കുകയാണ്. ഇങ്ങനെയാണ് ഓരോ സബ്ജക്റ്റ് ഇതിലെടുക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ അധികരണത്തില് ധർമ്മജിജ്ഞാസ കർത്തവ്യ പ്രതിജ്ഞാനന്തരം കോസൗ ധർമ്മ യോ ജിജ്ഞാസിതവ്യ കിം തൽക്ഷണം അഥാദോ ധർമ്മജിജ്ഞാസ എന്നതാണ് പ്രഥമ സൂത്രം. അഥാദോ ധർമ്മജിജ്ഞാസ, അഥാദോ ബ്രഹ്മജിജ്ഞാസ എന്നതുപോലെ തന്നെ അഥാദോ ധർമ്മ ജിജ്ഞാസ. ഈ സൂത്രം ഇവിടെ കൊടുത്തിട്ടില്ല, സൂത്രത്തിന്റെ ക്രമത്തിലല്ല ഇത് പോയിരിക്കുന്നു. അപ്പൊ ധർമ്മ ജിജ്ഞാസ ചെയ്യണം. ധർമ്മം എന്ന് പറയുന്നത് വേദോക്ത കർമ്മങ്ങളാണ്, അതനുസരിച്ച് ജിജ്ഞാസ ചെയ്യണമെന്ന് ആദ്യത്തെ അധികരണത്തിൽ നിശ്ചയിച്ചപ്പോ സംശയം വരുന്നത് ധർമ്മത്തിന്റെ ലക്ഷണം എന്താണ്. ധർമ്മം ജിജ്ഞാസ്യമാണെങ്കിൽ അതിന്റെ ലക്ഷണം അറിഞ്ഞിരിക്കേണ്ടതാണ്. ലക്ഷണം അറിയാതെ എങ്ങനെ ജിജ്ഞാസ ചെയ്യാൻ കഴിയും? ഇപ്പൊ ധർമ്മത്തിന് ലക്ഷണമുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നതാണ് വിഷയം. ഇപ്പൊ അതിന്റെ പൂർവാപര സംഗതി എന്ന് പറയുന്നത് അഥാത്ത ധർമ്മ ജിജ്ഞാസ എന്ന് ധർമ്മശബ്ദം അവിടെ പ്രയോഗിച്ചു. ധർമ്മശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ഓരോ പക്ഷത്തും ഓരോരുത്തരും ധർമ്മത്തെ ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ചിലവർ പറയുന്നു ധർമ്മം എന്ന് പറയുന്നത് നല്ല കർമ്മങ്ങളാണ്. ചിലവരുടെ അഭിപ്രായത്തിൽ ദേവകാര്യങ്ങളാണ് ധർമ്മം. ചിലവരുടെ അഭിപ്രായത്തിൽ കരുണയാണ് ഏറ്റവും വലിയ ധർമ്മം. മറ്റൊരു കൂട്ടർ പറയുന്നു അഹിംസയാണ്, അഹിംസാ പരമോ ധർമ്മ, അതാണ് ഏറ്റവും വലിയ ധർമ്മം. ചിലവര് പറയുന്നത് മോക്ഷം മാത്രമാണ് ധർമ്മം, ബാക്കിയൊന്നും യഥാർത്ഥ ധർമ്മമല്ല. ഇങ്ങനെ ധർമ്മത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിയാല് മതമതാന്തരങ്ങളുണ്ട്, അതിന് നോക്കിയാൽ ധർമ്മത്തിന്റെ ഓരോരോ വ്യാഖ്യാനം എത്രയാണെന്ന് പറഞ്ഞാൽ അന്നും ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെ വന്നപ്പോ മീമാംസ പറയുന്ന ധർമ്മം ഏതാണ് എന്ന് സംശയം വരികയാണ്. അപ്പൊ അത് തന്നെയാണ് വിഷയം. ധർമ്മ ജിജ്ഞാസ ഏവ അസ്യ വിഷയ, ധർമ്മ ജിജ്ഞാസയാണ് ഇവിടെ വിഷയം. അതിന് സംശയം ധർമ്മസ്യ ലക്ഷണം ജ്ഞാനം ച സംഭവതി നവായിതി, രണ്ടാമത്തെ അധികരണമാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്, ധർമ്മലക്ഷണാധികരണം എന്നതിന് പേര്. ധർമ്മത്തിന്റെ ലക്ഷണം പറയാൻ കഴിയുമോ ഇല്ലയോ, കാരണം ഒരു ലക്ഷണം പറഞ്ഞാൽ ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധിഹി, ലക്ഷണം പറഞ്ഞും അതിന് പ്രമാണം പറഞ്ഞുമാണ് പദാർത്ഥ ജ്ഞാനം സ്ഥാപിക്കേണ്ടത്. എന്താണ് വസ്തു എന്ന് അറിയേണ്ടത് ലക്ഷണ പ്രമാണങ്ങൾ കൊണ്ടാണ്. ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി. ഇനി ലക്ഷണം പറഞ്ഞാൽ ആ ലക്ഷണം ഒരു കാലത്തും മാറാത്തതായിരിക്കണം. ഒരു വസ്തുവിന്റെ ലക്ഷണം പറയുമ്പോ അത് ഒരു കാലത്ത് ഒന്നും മറ്റൊരു കാലത്ത് മറ്റൊന്നും ആകാൻ പാടില്ല. അവ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷത്രയ ശൂന്യത്വം ലക്ഷണസ്യ ലക്ഷണം. അവ്യാപ്തി അതിവ്യാപ്തി അസംഭവം, ഈ മൂന്ന് ദോഷങ്ങൾ ഇല്ലാത്തതായിരിക്കണം ലക്ഷണം. അവ്യാപ്തി എന്ന് പറഞ്ഞാൽ ലക്ഷണം പറഞ്ഞു, പക്ഷേ ലക്ഷ്യത്തിൽ മുഴുവൻ അത് വ്യാപ്തമാകുന്നില്ല.
അങ്ങനെ ലക്ഷണം പറഞ്ഞാൽ അതിനെ അവ്യാപ്തി ലക്ഷണം എന്ന് പറഞ്ഞു. ലക്ഷ്യത്തിന്റെ ഏകദേശത്തിൽ വ്യാപ്തമാകുന്നു, പക്ഷെ മുഴുവനായിട്ട് വ്യാപ്തമാകുന്നില്ല. അതിവ്യാപ്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലും ലക്ഷണമുണ്ട്, പക്ഷെ ലക്ഷ്യമല്ലാത്തതിലും ആ ലക്ഷണം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോ ശൃംഗിത്വം ഗോത്വം, കൊമ്പുണ്ടായിരിക്കുന്ന മൃഗമാണ് പശു എന്ന് പറഞ്ഞാൽ പശുവിനും കൊമ്പുണ്ട്, അതുപോലെ എരുമയ്ക്കും മറ്റു മൃഗങ്ങൾക്കൊക്കെ കൊമ്പുണ്ട്. അപ്പൊ കൊമ്പുള്ളതെല്ലാം പശുവാണെന്ന് പറയാൻ പറ്റില്ല, അത് അതിന്റെ ലക്ഷണമല്ല. അങ്ങനെ അതിവ്യാപ്തമാകാത്തതായിരിക്കണം ലക്ഷണം, ആ പറയുന്ന വസ്തുവിൽ തന്നെ പരിച്ഛിന്നമായിരിക്കുന്നത്, അതിനപ്പുറത്ത് ഇപ്പുറത്തും പോകാൻ പാടില്ല. പിന്നെ അസംഭവ ദോഷം ഉണ്ടാവാൻ പാടില്ല, പറഞ്ഞ ലക്ഷണം അതിൽ പോകുന്നേയില്ല, മറ്റൊന്നിന്റെ ലക്ഷണം മറ്റൊന്നിൽ യോജിപ്പിച്ചു. ഏകശഭവത്വം ഗോത്വം, ഒറ്റ കുളമ്പുള്ള മൃഗമാണ് പശു എന്ന് പറഞ്ഞാൽ അത് പശുവിൽ ആ ലക്ഷണം ഇല്ല. പശുവിന് ഒറ്റ കുളമ്പല്ല, കുതിരയ്ക്കും കഴുതയ്ക്കും ഒക്കെയാണ് ഒറ്റ കുളമ്പുള്ളത്, കുളമ്പ് രണ്ടാണ് അതിന്റെ. ഏകശഭമല്ല, ദ്വിശഭമാണ്, രണ്ട് കുളമ്പുകൾ ഉള്ളതാണ്. അപ്പൊ ആ ലക്ഷണം പോകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ അവ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷമില്ലാത്ത ലക്ഷണമായിരിക്കണം, ആ ലക്ഷണം പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ലക്ഷണം പറയാതിരിക്കാനും കഴിയില്ല, എന്നാൽ ലക്ഷണം പറയുമ്പോ അത് നിത്യമായിരിക്കണം, മൂന്ന് കാലത്തിലും വ്യാപ്തമായിരിക്കണം, കാലത്തിൽ വ്യത്യാസം വരാൻ പാടില്ല, പിന്നെ ഈ ദോഷങ്ങളും അതിലുണ്ടാകാൻ പാടില്ല. അപ്പൊ അതില് പൂർവപക്ഷത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. അപൂർവപക്ഷം ഇതിന് വിരുദ്ധമായിട്ടായിരിക്കും പറയുക, അതുകൊണ്ടാണ് അതിന് പൂർവപക്ഷം എന്ന് പറയുന്നത്. അലൗകികത്വാ ധർമ്മോന ലക്ഷയിതും ശക്യതേ, ഇതിൽ നോക്കുക, പലരും നമ്മൾ പറയുന്ന അഭിപ്രായമാണ്. ധർമ്മം അലൗകികമാണ്, ദിവ്യമാണ്, അതിന് ലൗകികമായിട്ട് മനുഷ്യർക്ക് ലക്ഷണം പറയാനൊന്നും പറ്റില്ല. അതയവ തത്ര പ്രമാണം അഭി നാസ്തി നാസ്തി തസ്യ ജ്ഞാനസ്യ ഉപായഹൈ. അപ്പൊ ആ ലക്ഷണം പറയാൻ പറ്റാത്തത് കൊണ്ട് ലക്ഷണപ്രമാണാഭ്യാം വസ്തുസിദ്ധിഹി എന്ന നിയമപ്രകാരം, എന്ന ന്യായപ്രകാരം ലക്ഷണം പറയാൻ പറ്റാത്തതിനെ പ്രമാണം കൊണ്ട് സ്ഥാപിക്കാൻ പറ്റില്ല. ലക്ഷണമുള്ളത് ഏതിനെയോ അതിനെയാണ് പ്രത്യക്ഷ അനുമാന ഉപമാനാദി പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുക. ഒരു ലക്ഷണവും ഇല്ല, അതിനറിയൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അറിയ? എന്തെങ്കിലും ലക്ഷണം പറഞ്ഞാലേ ആ ലക്ഷണം മനസ്സിൽ കരുതി അറിയാൻ പറ്റുള്ളൂ. ലക്ഷണമില്ലാത്ത ഒന്നിനെ അറിയാൻ കഴിയില്ല. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ദിവ്യമാണ്, അത് ലൗകികമായി അറിയാൻ കഴിയാത്തതാണ്, ലൗകികർക്ക് അതിന് ലക്ഷണം പറയാൻ കഴിയില്ല, അതുകൊണ്ട് ആ ലക്ഷണ സംയോജിതമായ പ്രമാണവുമില്ല. നാസ്തി തസ്യ ജ്ഞാനസ്യ ഉപായമായിട്ട് ജ്ഞാനോപായവും അതിനില്ല, അതറിയാനുള്ള ഉപായമൊന്നുമില്ല എന്ന് പൂർവപക്ഷം പറഞ്ഞു. ഇവിടെ പൂർവപക്ഷം വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അധികരണത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് തർക്കങ്ങൾ അതിന് പറയുന്നുണ്ട്, അതിന്റെ പ്രമാണങ്ങൾ അവർ ഉപസ്ഥിതമാക്കിയിട്ടുണ്ട്, അങ്ങനെയാണത് പറയുന്നത്. അപ്പൊ അതിന് ഉത്തരമായിട്ട് സിദ്ധാന്തം പറയുകയാണ്, ലൗകിക ആകാരരാഹിത്യേപി ധർമ്മസ്യ ലക്ഷണം തത്ര പ്രമാണം ച സംഭവതി. ഈ ധർമ്മം എന്നത് ലൗകിക ആകാരമുള്ളതല്ല, ലോകത്ത് നമുക്കറിയാവുന്ന വസ്തുക്കളെ പോലെ, ഘടപടാദി പദാർത്ഥങ്ങളെ പോലെ ആകാരമുള്ളതല്ല. പശുവിനെയും ആടിനെയൊക്കെ പോലെ ആകാരമുള്ളതാണോ? അങ്ങനെയുമല്ല. ലൗകിക ആകാരമില്ലെങ്കിലും ധർമ്മസ്യ ലക്ഷണം ഭവതി പ്രമാണം ച, ധർമ്മത്തിന്റെ ലക്ഷണവും പ്രമാണവും പറയാം. അതെങ്ങനെയാണ് വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കാം. ഇപ്പൊ ഇവിടെ ലക്ഷണവും വേണം പ്രമാണവും വേണമെന്നായി. ലൗകിക ആകാരമില്ല എന്നതും ശരിയാണ്. സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോ ലൗകിക ആകാരമുള്ളതിനെയാണ് വസ്തു എന്ന് നമ്മൾ പറയാം.
ഈശ്വരന് ലൗകിക ആകാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈശ്വരൻ ഇല്ല എന്ന് പറയും. ഇപ്പൊ ധർമ്മം ഇല്ല എന്ന് എങ്ങനെയാണോ പൂർവപക്ഷം പറഞ്ഞത് അതുപോലെ തന്നെ ധർമ്മത്തിന് ലക്ഷണവും ഇല്ല പ്രമാണവും ഇല്ല, അതിനറിയാനും കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈശ്വരനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഈശ്വരന് ലക്ഷണമില്ല, ഈശ്വരനൊരു ആകാരമില്ല, അതുകൊണ്ട് ഈശ്വരനൊരു പ്രമാണവും ഇല്ല, അപ്പൊ ഈശ്വരനെ അറിയാനും കഴിയില്ല. ആരെങ്കിലും ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചോദിക്കും, താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്, ഈശ്വരനുമായിട്ട് സംവാദിച്ചിട്ടുണ്ടോ. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാര് നമ്മൾ ഹിമാലയത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ചോദിക്കുകയാണ്, അവിടെ നിങ്ങൾ ഹിമാലയത്തിൽ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ യോഗികൾ ഇങ്ങനെ ഗുഹയ്ക്ക് അകത്തിരിക്കുന്ന യോഗികളെ, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന യോഗികളെ കണ്ടിട്ടുണ്ടോ, ബാബാജിയെ കണ്ടിട്ടുണ്ടോ, അതിപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഹിമാലയത്തിലെ ബദരിനാഥിന്റെ ആ ദിക്കിലെവിടെയോ ആണ് ബാബാജി ഒരു ഗുഹയിൽ ഇരിക്കുന്നു എന്ന് കഥ പ്രചരിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവരും ഇത് ചോദിക്കുക. അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമുക്ക് കൺഫ്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അത് ഇല്ല എന്ന് പറയണമോ, ഉണ്ട് എന്ന് പറയണമോ, ഏതായാലും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല, അത് അസത്യമാകും. ഇനി ഇല്ല എന്ന് പറഞ്ഞാലോ, അതിന് നമ്മളെടുത്ത് പ്രമാണമൊന്നുമില്ല. ഉണ്ട് എന്ന് പറയണമെങ്കിലോ അതിനും പ്രമാണമില്ല. ഇതൊരു വിശ്വാസമാണ്, ഒരു കഥയാണ്, അതിങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ തേടി വരുന്നവരുണ്ട്. അപ്പൊ അതാണ് സിറ്റുവേഷൻ. ഇപ്പൊ അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആകെ കൂടെ നമ്മൾ പറയുന്ന ഉത്തരം, 10-25 വർഷമായി നമ്മൾ അവിടെ ഉണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി ചിലപ്പോ കണ്ടേക്കാം, കണ്ടിട്ടില്ല. അങ്ങനെ കാണാനതിന് കാരണം അങ്ങനെ നമ്മൾ തിരഞ്ഞു പോയിട്ടുമില്ല. അപ്പൊ ഇത്രയും ഉത്തരമാണ് നമുക്ക് മാക്സിമം പറയാൻ പറ്റുക. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ അതിന് പ്രൂഫ് വേണം. അപ്പൊ അതിന് പ്രൂഫ് എന്തിനു വേണം? കാരണം ഇവര് വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ അവർ ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ചോദിക്കുന്നവർ ഇല്ല എന്ന ഭാഗത്തിലല്ല ചോദിക്കുന്നത്, പകുതി ഉണ്ട് എന്ന ഭാഗത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രമാണം, നമ്മൾ അവിടെ ഇത്രയും കാലമായിട്ട് ഉണ്ട് എന്ന് പറയുമ്പോ ഉടനെ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, അപ്പൊ അതോടെ ഉണ്ടാവുമോ എന്ന്. അപ്പൊ അതിന് അതേ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഈശ്വരനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ്, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ കാണാൻ പറ്റുന്ന ആകാരത്തിലുള്ളതാണ് നമ്മുടെ ചിന്ത. നമ്മൾ എപ്പോഴും ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനൊരു ആകാരം കൽപ്പിക്കും, നമ്മൾ അറിഞ്ഞിട്ടുള്ള ആകാരവുമായി സാദൃശ്യം കൊടുത്തൊരു ആകാരം കൽപ്പിക്കും. അത് ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഈശ്വരനെ ധ്യാനിക്കുന്നവർക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ്. കുറേ ധ്യാനിച്ചു കഴിഞ്ഞ് ആ ധ്യാനം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, ഒന്നും അറിയാത്തൊരവസ്ഥ, ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ അവരൊരു ആകാരം കൽപ്പിക്കാൻ തുടങ്ങും. അത് മനസ്സിന്റെ ഒരു വികൃതിയാണ്, മനസ്സിന്റെ ഒരു കളിയാണ്. ഒരു കാര്യത്തിൽ നിരന്തരം നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ, മനസ്സിന് എത്തും പിടിയും കിട്ടാത്ത ഒരു വസ്തുവാണെങ്കിൽ കുറെ കഴിയുമ്പോൾ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങും, ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും, ഇയാൾ മാനസികമായി തകരാനും ശാരീരികമായി തകരാനും സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിന്റെ ഒരു പ്രത്യേക ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തേക്ക് സംരക്ഷിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മനസ്സിനുണ്ട്. അതിന്റെ ഒരു മാനേജ്മെന്റ് നോക്കുക, അതൊരു മാനേജറാണ്. അപ്പൊ അങ്ങനെ തളർന്നൊരവസ്ഥയിൽ എത്തുമ്പോ കൈവിട്ടു പോകണ്ട എന്ന് കരുതി മനസ്സ് പറയും, ആ അതെ അതെ അതെ, നീ കാണുന്നത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ആകാരം അങ്ങ് പ്രകടമാക്കും. പ്രകടമാക്കി കഴിയുമ്പോൾ അത് പല കളറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാവത്തിൽ, പ്രകാശത്തിന്റെ രൂപത്തിൽ, ഇങ്ങനെ ചിലവർക്ക് സ്മെല്ലിന്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ചിലവർ സൗണ്ട് കേൾക്കും, പിന്നെ പല രീതിയിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകും. ഉണ്ടായിക്കഴിയുമ്പോൾ അത് സാക്ഷാത്കാരമായിട്ട് ദർശനമായിട്ട് കരുതും, സമാധാനമായി, മനസ്സിന് സമാധാനം, നമുക്കും സമാധാനം, അങ്ങനെയാകുന്നൊരു രീതിയുണ്ട്. പറഞ്ഞു വരുന്നത്, മനസ്സിന്റെ ആകാരത ചിന്ത ഒരു സ്വാഭാവികമായ പ്രവൃത്തിയാണ്. ഏത് വസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും ഒരു ആകാരം പെട്ടെന്ന് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ അതിന് ഗ്രഹിക്കാൻ പറ്റില്ല. ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോൾ തളർച്ച ഉണ്ടാകും. അപ്പൊ അത് എന്തെങ്കിലും രീതിയിൽ ഗ്രഹിക്കും. ഗ്രഹിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും, അതത് ഈസി ആയിട്ട് ഗ്രഹിക്കുന്നത് കൊണ്ട്. അപ്പൊ അതാണ് ഇവിടെ ധർമ്മത്തെ കുറിച്ച് പറയുന്നത്. ലക്ഷണമില്ലെങ്കിൽ പ്രമാണമില്ല, പ്രമാണവും ലക്ഷണവും ഇല്ലെങ്കിൽ വസ്തുയില്ല എന്ന് കരുതണ്ട. ലൗകിക ആകാരമില്ലെങ്കിലും അതിന് ലക്ഷണം പറയാൻ പറ്റും. ആ ലക്ഷണമാണ് രണ്ടാമത്തെ അധികരണത്തിന് രണ്ടാമത്തെ സൂത്രത്തിൽ പറഞ്ഞത്,
ചോദനാലക്ഷണോ അർത്ഥോ ധർമ്മ. ചോദനാലക്ഷണോ അർത്ഥോ ധർമ്മ. ചോദനാലക്ഷണമാണ് ധർമ്മം, അത് പ്രയോജനവതായിരിക്കണം. ചോദന എന്ന് പറഞ്ഞാൽ ഒരു വിശേഷ വാക്കാണ്. ചോദന എന്ന് പറഞ്ഞാൽ വിധി എന്നാണ് അർത്ഥം. വിധി ലക്ഷണമാണ് ആ ധർമ്മം. ധർമ്മത്തിന്റെ ലക്ഷണം മീമാംസ അനുസരിച്ച് വേദവിധികളാണ്. വേദത്തിൽ കർത്തവ്യമായി വിഹിതങ്ങളായിട്ടുള്ളവയെല്ലാം ധർമ്മങ്ങളാണ്. വേദത്തിൽ നിഷേധ്യങ്ങളായിട്ടുള്ളതെല്ലാം അധർമ്മങ്ങളാണ്. വേദവിഹിതമായിട്ടുള്ള ശാസ്ത്രവിഹിതമായിട്ടുള്ളത് ആചരിച്ചാൽ പുണ്യമുണ്ടാകും, അത് ആചരിച്ചാലേ പുണ്യം ഉണ്ടാകുള്ളൂ. പുണ്യം എങ്ങനെയാ ഉണ്ടാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആചരിക്കുന്നത് ശാസ്ത്രവിഹിതമാണെങ്കിൽ പുണ്യം ഉണ്ടാകും. അല്ലാതെ അസമയത്ത് അസ്ഥാനത്ത് നല്ലതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതിൽ നിന്നും പുണ്യം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. ആ അവസ്ഥയിൽ അക്കാലത്ത് ചെയ്യേണ്ടത് ചെയ്താലാണ് പുണ്യം ഉണ്ടാവുക. ഇപ്പൊ വലിയൊരു പുണ്യകാര്യമാണ് തപസ് വൈരാഗ്യം അല്ലെങ്കിൽ പിന്നെ ധ്യാനിച്ചിരിക്കുക എന്നൊക്കെ ഉള്ളത്. അതൊരു ഗൃഹസ്ഥാശ്രമിയാണ് ചെയ്യുന്നതെങ്കിൽ, ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരാളാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ, വൈരാഗ്യാദി കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് അയാളുടെ പുണ്യകാര്യമല്ല. അയാൾ ചെയ്യേണ്ട ഗൃഹസ്ഥാശ്രമത്തിലെ ധർമ്മം മറ്റൊന്നാണ്, അത് നമ്മൾ പറയും. അതുപോലെ സന്യാസി ആയിരിക്കെ സന്യാസിക്ക് യോജിക്കാത്തൊരു കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അത് അയാളുടെ ധർമ്മത്തിന് വിരുദ്ധമാണ്, അത് ധർമ്മമല്ല, അധർമ്മമാണ്. ക്ഷത്രിയനായ അർജുനൻ യുദ്ധം ചെയ്യാൻ യുദ്ധക്കളത്തിൽ പോയി. യുദ്ധത്തിലെ ശത്രുക്കളായി നിൽക്കുന്നവരെ കണ്ട് ഭയന്ന് അല്ലെങ്കിൽ വിഹോലനായി, പാപത്തിൽ ഭയന്ന് ബന്ധുക്കളെയും മിത്രങ്ങളെയും ആചാര്യന്മാരെയും മുതിർന്നവരെയും കണ്ടപ്പോ അതില് ശോകാകുലനായി ആ യുദ്ധക്കളത്തിൽ നിന്ന് ക്ഷത്രിയ ധർമ്മം ത്യജിച്ച് ഞാൻ ഭിക്ഷാചര്യം ചെയ്യാൻ പോവുകയാണ്, ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ് ഇത് ഏറ്റവും ഉത്തമം, ഈ യുദ്ധത്തില് ആൾക്കാരെ കൊല്ലുന്നതൊക്കെ തെറ്റാണ് എന്ന് കരുതി ഓടിപ്പോകുന്ന അവസരം നമുക്ക് ഭഗവത്ഗീതയിൽ കാണുന്നുണ്ട്. അവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? അത് നിന്റെ അധർമ്മമാണ്, നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. ക്ലൈബ്യം ആസ്മഗമപാർത്ഥ എന്നാ പറയാ. അർജുനനെ പോലെ ഒരാളെ ക്ലീബൻ, നപുംസകൻ, നപുംസകമായ വിചാരമാണ് നീ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ കൂടുതൽ ചീത്ത എന്നും പറയാനില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞത്. നപുംസക എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനെ പോലെ ഒരു വീരയോദ്ധാവിനെ നീ നപുംസക വിചാരം വയ്ക്കുന്നവനാണ്, നപുംസകനാണ് നിന്റെ നപുംസകമാണ് നിന്റെ വിചാരം എന്ന് പറഞ്ഞ് ശാസിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ധർമ്മ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ ജന്മനാ ക്ഷത്രിയനാണ്, രാജകുലത്തിൽ ജനിച്ചവനാണ്, പഠിച്ചത് മുഴുവൻ ആ ക്ഷത്രിയ ധർമ്മം അനുസരിച്ചിട്ടുള്ള വിദ്യകളാണ്, അഭ്യസിച്ചത് അതാണ്, ഇപ്പോ അത് പ്രയോഗിക്കേണ്ട കാലമായിരിക്കുന്നു. ആദതായികളെ നശിപ്പിച്ച് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയന് എക്കാലത്തും പറയപ്പെട്ടുള്ള ധർമ്മമാണ്. അത് പിതാവായാലും മിത്രമായാലും ആരായാലും ആദതായിയുടെ പക്ഷത്താണെങ്കിൽ അവിടെ പിതാവാണെന്നോ മിത്രമാണെന്നോ ഗുരുവാണെന്നോ ബന്ധുവാണെന്നോ ഒന്നും നോക്കാൻ പാടില്ല, പുത്രനാണെന്നും കൂടി നോക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. ആദതായിത്വം വന്നാൽ ക്ഷത്രിയ രാജാവിന് അവരെ വധിക്കാനുള്ള അവകാശമുണ്ട്, അത് ധർമ്മമാണ്. അപ്പൊ അവിടെ വിഹിതമായ ധർമ്മമാണ് ചെയ്തത്. അർജുനൻ ഭിക്ഷയ്ക്ക് പോകുന്നത് വളരെ നല്ല കാര്യമായിരുന്നു. നമ്മളിന്ന് ആലോചിക്കുമ്പോ ഈ ഹിംസയൊന്നും ഉണ്ടാവില്ലായിരുന്നു. മഹാഭാരതം കഴിഞ്ഞപ്പോ അന്നത്തെ കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന 90% പുരുഷന്മാരും മൃതിയടഞ്ഞു എന്നാണ്, യുദ്ധത്തിൽ പങ്കെടുത്ത് മൃതിയടഞ്ഞു. ആ കുറച്ചു പേര് ശേഷിച്ചത് പല കാരണങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരും പിന്നെ അവരുടെ കുലത്തിൽ ശേഷിച്ച ആൾക്കാരും മാത്രമാണ്, ബാക്കി എല്ലാവരും മൃതിയടഞ്ഞു. അത്ര വലിയ സംഭവമാണ് ഉണ്ടായത്. അതില്ലാതാക്കാമായിരുന്നു ഒരുപക്ഷെ അർജുനൻ അവിടുന്ന് പിൻവാങ്ങി പോയിരുന്നുവെങ്കിൽ യുദ്ധം ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമായിരുന്നില്ല. യുദ്ധം നടന്നേനെ
പക്ഷെ ഇത്രയും വലിയൊരു യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പാണ്ഡവർ തോൽക്കുകയും വീണ്ടും രാജ്യം കൗരവർക്ക് അധീനമാകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് കൽപ്പിക്കാം, പക്ഷെ അത് തെറ്റായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ധർമ്മത്തിന്റെ വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചാൽ ചോദനാലക്ഷണമാണ് ധർമ്മം. എന്താണോ വിഹിതമായിട്ട് കർത്തവ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്, ആ കർത്തവ്യമായിട്ട് പറഞ്ഞത് അർത്ഥം കൂടെ ആയിരിക്കണം. അർത്ഥം എന്നോ പ്രയോജനവതായിരിക്കണം. പ്രയോജനവദർത്ഥോ ധർമ്മ, നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നത് കൂടി ആയിരിക്കണം. അഭിലാഷോപനീതം ച എന്ന് സ്വർണത്തിന്റെ ലക്ഷണം പറയുമ്പോൾ അതിൽ പറഞ്ഞല്ലോ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചത് കൂടി ആയിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ധർമ്മം എന്ന് പറയാം എന്ന് പറഞ്ഞ് ധർമ്മത്തിന്റെ വ്യാഖ്യാനം ഇവിടെ പറയുകയാണ്. ഇവിടെയും പ്രഭാകര മതത്തിലെ ഈ അധികരണത്തിന്റെ സ്വരൂപത്തിന് കുറച്ച് വ്യത്യാസമുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത അധികരണമാണ് മൂന്നാമത്തെ അധികരണം. നിമിത്ത പരിഷ്ടി അധികരണം, അതില് ചോദനാലക്ഷണ ധർമ്മം ആണ് എന്ന് ധർമ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു. അപ്പൊ ആ ധർമ്മത്തിന്റെ പ്രാമാണ്യ പരീക്ഷയാണ് ഇനി വേണ്ടത്, നിമിത്ത പരീക്ഷ. ഇപ്പൊ നിമിത്ത പരീഷ്ടി അധികരണം എന്ന് പറഞ്ഞാൽ നിമിത്തം, ആ ധർമ്മത്തിന്റെ ചോദനാലക്ഷണമായ നിമിത്തം എന്താണ്, ചോദന എങ്ങനെയാണ്, ആ വിധിയെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. വേദപ്രാമാണ്യ പരീക്ഷയാണ് വിഷയം. വിധിവിഹിതമായ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പോ വിധിക്ക് പ്രാമാണ്യം വേണം. ഒരാള് ഒരു നിർദ്ദേശം പറഞ്ഞാൽ ആ നിർദ്ദേശം നാം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും, ഇയാൾ ഈ നിർദ്ദേശം തരാൻ യോഗ്യനാണോ, അത് സംബന്ധിച്ച് അറിവുള്ള ആളാണോ, ഈ വിഷയത്തിൽ ഇയാളെ പ്രമാണമായി കരുതാമോ എന്ന് നമ്മൾ ആലോചിക്കും. ഒരസുഖം വന്നു, അസുഖത്തിന് ആരെങ്കിലും ഒരു മരുന്ന് പറയുകയാണെന്ന് വെക്കാം. അസുഖം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആരുടെ ചോദിച്ചാലും ഓരോ മരുന്ന് ഇങ്ങനെ അവർ പറയും, അത് ചെയ്യുന്നത് നല്ലതാണ്, ഇത് ചെയ്യുന്നത് നല്ലതാണ്, ഇങ്ങനെ ഉപദേശങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ ഉപദേശങ്ങൾ കേൾക്കുമ്പോ ഈ അസുഖം ആയിരിക്കുന്ന ആള് എപ്പോഴും വിമ്മിഷ്ടനായിരിക്കും, ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ, എങ്ങനെയെങ്കിലും ഈ അസുഖം മാറിയാൽ എന്ന് ചിന്തിച്ചായിരിക്കും നടക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ മാരാരോഗങ്ങളാണെന്ന് കരുതുമ്പോൾ അത് മാറുമെന്ന് ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ ഒരാശ എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ ആ മരുന്ന് പ്രയോഗിക്കുന്നതിന് മുമ്പ് ശരിക്കും ബുദ്ധിമാനായ ഒരാളാണെങ്കിൽ ചിന്തിക്കണം, ഇയാൾ ഈ മരുന്ന് പറഞ്ഞു തരാൻ ഇയാൾക്ക് എന്താ യോഗ്യത, ഏതെങ്കിലും രീതിയിൽ ഇയാൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ടോ. കാരണം ഇന്നത്തെ കാലത്ത് വാട്സപ്പിലും ടി വിയിലും ഒക്കെ ഇഷ്ടംപോലെ മരുന്നുകൾ വരുന്നുണ്ട്. ദിവസവും ഒരു അരമണിക്കൂർ അതിനുവേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞൊരു വൈദ്യനാവാം. ആ രീതിയിൽ മരുന്നുകൾ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണ് ആൾക്കാർക്ക് ഓരോന്ന് പറയുക. അപ്പൊ അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. ഒരു കേസിൽ നമ്മൾ കോർട്ടിൽ പോകുന്നതിനുണ്ട്, വക്കീൽ നല്ല ആളാണോ, അയാൾ യോഗ്യനാണോ, ഇയാൾ കേസ് ബാധിച്ചു കഴിഞ്ഞാൽ ജയിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും ഒരു നിർദ്ദേശം തരുന്നതിന് മുമ്പ് ആ നിർദ്ദേശം തരുന്ന ആള് ആ വിഷയത്തിൽ യോഗ്യനാണോ എന്ന് ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ വേദം നിർദ്ദേശിക്കുന്നതാണ് കർത്തവ്യം എന്ന് പറഞ്ഞു. ധർമ്മം എന്താണ്? വിഹിതമായത്. വിഹിതം എന്താണ്? വേദവിഹിതമായത്. ചോദനാലക്ഷണോ അർത്ഥോ ധർമ്മ. അപ്പൊ ആ ചോദന വിധി എവിടെ നിന്നാ ഉണ്ടാകുക? വേദത്തിൽ നിന്ന്. അപ്പൊ വേദം പ്രമാണമാണോ അല്ലയോ എന്നാണ് ഇനിയിപ്പോ അടുത്ത് വിചാരം ചെയ്യുന്നത്. അതുകൊണ്ട് അത് വിഷയമായി. സംശയം എന്താണ്? ധർമ്മപ്രമാണഭൂത വേദപ്രാമാണ്യം പരീക്ഷണീയം നവായിതി. ധർമ്മപ്രമാണത്തിന് കാരണമായിരിക്കുന്ന വേദത്തെ പരീക്ഷിച്ചറിയണമോ വേണ്ടയോ? കാരണം ഇതിലും രണ്ട് പക്ഷമുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് വേദം പറയുന്നത് എന്താണോ അത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൊള്ളുക, അത് അങ്ങനെ തന്നെ അനുഷ്ഠിച്ചുകൊള്ളുക, അത് പ്രമാണമാണോ, ശരിയാവുമോ ഉണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. മറ്റൊരു കൂട്ടർ പറയുന്നത് അങ്ങനെ പാടില്ല, അതിന്റെ യുക്തികൾ ആലോചിക്കണം, സ്ഥലകാല ഭേദങ്ങൾ അവസ്ഥാഭേദങ്ങളൊക്കെ ആലോചിക്കണം, ആലോചിച്ചു വേണം ചെയ്യാനായിട്ട് എന്ന് പറയുന്നൊരു പക്ഷം. അതുകൊണ്ട് വേദപ്രാമാണ്യം
പരീക്ഷണീയമാണോ അല്ലയോ എന്ന് സംശയം. അതിൽ പൂർവപക്ഷം പറയുന്നത് പ്രമാണമാത്രാധീനത്വാ പ്രമേയ സിദ്ധേഹ പ്രമാണസ്വരൂപ പരീക്ഷ നാവശ്യകീ. പ്രമാണത്തിന് അധീനമാണ് പ്രമേയ സിദ്ധി. പ്രമാണാധി പ്രമേയ സിദ്ധി. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമാണം കൊണ്ട് അറിയേണ്ട വിഷയം, അതിനെ പ്രമേയം എന്ന് പറയും. നമുക്ക് അറിയേണ്ട വിഷയം എന്ന് സാമാന്യമായി പറഞ്ഞാൽ അത് പ്രമേയമാണ്. സാധാരണ നമ്മൾ പ്രമേയം എഴുതുക, പ്രമേയം പാസ്സാക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിൽ ഈ പറയുന്ന അറിയേണ്ട വിഷയം, സഭയെ അറിയിക്കേണ്ട വിഷയം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള പ്രമേയം, അറിയേണ്ട വിഷയം, അതിവിടെ വേദത്തിന്റെ വേദം വിഹിതമായിട്ടുള്ള ധർമ്മമാണ് അറിയേണ്ട വിഷയം. ആ ധർമ്മ വിഷയത്തിൽ പ്രമാണം മാത്രം മതി. പ്രമാണ സ്വരൂപ പരീക്ഷ ആവശ്യമില്ല. വേദം പ്രമാണമാണെന്ന് വിശ്വസിക്കുക അത്ര തന്നെ. പ്രമാണത്തിന്റെ സ്വരൂപം ശരിയാണോ, അത് പ്രമാണമാകാൻ യോഗ്യമാണോ അല്ലയോ എന്ന് പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പൂർവപക്ഷം പറയുന്നത്. പ്രമാണം വിശ്വാസത്തിലൂടെ കരുതിക്കൊള്ളുക. അപ്പൊ അതിന് സിദ്ധാന്തമാണ് ഈ അധികരണത്തില് വിചാരശാസ്ത്രേസ്മിൻ സർവസ്യാവി വിഷയസ്യ പരീക്ഷണീയതായ ഏവ പ്രാപ്നോതി അതഹ ധർമ്മപ്രമാണസ്യ വേദസ്യാവി പരീക്ഷാ കർത്തവ്യ ഇതി ഭട്ടമതേന അധികരണം. ഇത് വിചാരശാസ്ത്രമാണ്. മീമാംസാ ശാസ്ത്രത്തിന് പല പേരുകളുണ്ട്. ഇപ്പൊ നമ്മള് പൂർവമീമാംസ എന്നുള്ളൊരു പേര് കേട്ടു. ജൈമിനി ന്യായം, ജൈമിനി ദർശനം, പൂർവതന്ത്രം, വിചാരശാസ്ത്രം, ധർമ്മമീമാംസ, അധ്വരമീമാംസ, വാക്യശാസ്ത്രം, പൗരുഷേയീ വ്യവസ്ഥ, സാമയിക ശാസ്ത്രം, ധർമ്മസമയ പ്രമാണം, കർമ്മമീമാംസ, യജ്ഞമീമാംസ, ദൈവമീമാംസ എന്നൊക്കെ മീമാംസ ശാസ്ത്രത്തിന്റെ പേരുകളാണ്. പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്, അതത് വിഷയം സംബന്ധിച്ച്. അപ്പൊ ഇതിന് വാക്യവിചാര ശാസ്ത്രം എന്നും പേരുണ്ട്. വേദത്തിലെ വാക്യങ്ങളെ സംബന്ധിച്ച് വിചാരം ചെയ്യുന്ന ശാസ്ത്രം. അപ്പൊ വിചാരം ചെയ്യണമെങ്കിൽ പ്രമാണം എന്തെന്ന് വേണം, പ്രമാണം ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിച്ചറിയുകയും വേണം. അല്ലാതെ വിചാരം ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ ദർശനശാസ്ത്രങ്ങളിൽ വിചാരം ചെയ്യുന്നതൊക്കെ നിർദ്ദിഷ്ടമായ പ്രമാണങ്ങൾക്ക് അധീനമായാണ്. പ്രമാണങ്ങളെ വിട്ടിട്ടുള്ള വിചാരമൊന്നുമില്ല. അതുപോലെ ഇതിൽ കൽപ്പനകളില്ല. ദർശനശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണത്. ഒന്നും കൽപ്പിച്ച് ചെയ്യേണ്ടതല്ല, ആ കൽപ്പിക്കുന്നതിന് പ്രമാണയുക്തികൾ കൊടുക്കും, അങ്ങനെയേ കൽപ്പനയുള്ളൂ. അല്ലാതെ വിശ്വസിച്ചു മാത്രം പോവുക എന്നുള്ള വ്യവസ്ഥ ഇവിടെയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വിചാരം ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ഇവിടെ സിദ്ധാന്തം പറയുന്നത്. ഇത് വിചാരശാസ്ത്രമാണ്. വിചാരശാസ്ത്രമായതുകൊണ്ട് സർവസ്യാവി വിഷയസ്യ പരീക്ഷണീയത, ഇതിൽ പറയുന്ന വിഷയങ്ങളൊക്കെ പരീക്ഷിച്ചറിയണം. ഏതൊക്കെ പ്രമാണങ്ങൾ കൊണ്ടാണ് പരീക്ഷിച്ചറിയേണ്ടതെന്ന് നേരത്തെ നിശ്ചയിക്കും. ആ പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചറിയണം. ഇപ്പൊ പ്രമാണങ്ങളെ കുറിച്ച് വീണ്ടും പറയും, ഏതൊക്കെ പ്രമാണങ്ങളാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്, അതിൽ പറ്റാത്ത പ്രമാണങ്ങൾ ഏത് എന്നൊക്കെ വിചാരം ചെയ്യും. അതുകൊണ്ട് പരീക്ഷിച്ചറിയുന്ന ശാസ്ത്രമാണിത്. അതുകൊണ്ടാണ് ഇത് പഠിക്കുമ്പോൾ നമുക്ക് രസം തോന്നുക. വെറുതെ പറഞ്ഞു കേട്ടു മതിയായി എന്നല്ല, അതിനെന്തെങ്കിലുമൊക്കെ യുക്തികള് അറിയണം. ആ പ്രാമാണികമായ യുക്തികൾ, ഇവിടെ തന്നെ ശാസ്ത്രീയമായ യുക്തികളായിരിക്കും പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിച്ചറിയണം. അതുകൊണ്ട് ധർമ്മപ്രമാണസ്യ വേദസ്യ, ധർമ്മത്തിന് പ്രമാണമായിരിക്കുന്ന വേദത്തെ പരീക്ഷിച്ചറിയണം എന്നതാണ് ഭട്ടമതപ്രകാരം. ഇപ്പൊ ഇവിടെ പറയുന്നതൊക്കെ ഭട്ടമതപ്രകാരമുള്ള സിദ്ധാന്തമാണ്. സ്വാഭാവികമായിട്ടും പ്രഭാകര സിദ്ധാന്തത്തിന് അല്പ വ്യത്യാസം ഉണ്ടാവും. ഇത് ഗുരു ശിഷ്യന്മാരാണെന്ന് ആലോചിക്കണം. നേരത്തെ തന്നെ പറഞ്ഞു, കുമാരനിലെ ഭട്ടന്റെ ശിഷ്യനാണ് പ്രഭാകരൻ. പക്ഷെ അന്നും ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വിചാരശാസ്ത്രമാണ്. വിചാരശാസ്ത്രത്തിൽ സ്വതന്ത്രമായ വിചാരം പ്രാമാണികമായി കൊണ്ടുവരാൻ അധികാരമുണ്ട്. അപ്പൊ അത് ഗുരുവിൽ നിന്ന് പഠിച്ചതിന് ശേഷം പ്രഭാകരന് കിട്ടിയ ആ പുതിയ വിചാരങ്ങൾ അദ്ദേഹം അതില് ചേർത്തു. വിചാര സ്വാതന്ത്ര്യം
നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു വലിയ ഗുണമായിരുന്നു. അതത് വിചാരങ്ങള് കൊണ്ടുവരാം, അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതൊരു കുട്ടി പറഞ്ഞാൽ കൂടി അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പ്രമാണ സിദ്ധമായിരിക്കണമെന്നേ ഉള്ളൂ ശാസ്ത്രത്തിന്റെ രീതിയിൽ വരുമ്പോൾ. അതുകൊണ്ടാണ് മറ്റു വിചാരങ്ങൾ വന്നപ്പോഴും മറ്റ് ധർമ്മങ്ങള് മതങ്ങള് ഇവിടെ വന്നപ്പോഴും അത് സഹിഷ്ണുതയോടുകൂടി ഹിന്ദുമത അത് അംഗീകരിച്ചത്, അല്ലെങ്കിൽ ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന ആ ജനത അത് അങ്ങനെ അംഗീകരിച്ചത്. ഇത്രയധികം മതങ്ങളിവിടെ ഉണ്ടായതും അതുകൊണ്ടാണ്. കാരണം വിചാരത്തിന് ഏതൊരു വിചാരം ആര് പറഞ്ഞാലും അതിലെന്തെങ്കിലും കഴമ്പുണ്ടാകും എന്നൊരാശയോടുകൂടിയാണ് അതിലേക്ക് നോക്കുക. അല്ലാതെ നമ്മുടെ മതമല്ലാത്തവർ പറയുന്നതെല്ലാം തെറ്റ് എന്ന ഒരു അസഹിഷ്ണുതാഭാവം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് നമുക്ക് എല്ലാ ശാസ്ത്രത്തിലും കാണാം. ഇപ്പൊ പുരാണങ്ങളിൽ ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും, അതത് തരത്തിലുള്ള വിചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ രീതിയിൽ ഇവിടെ മൂന്നാമത്തെ അധികരണം സമാപിക്കുകയാണ്. നാലാമത്തെ അധികരണം സത് സംപ്രയോഗ അധികരണം എന്ന പേരിലാണ്. അന്യ അപ്രമാണ്യ സിദ്ധൗഹി നോദനേ നേവേദി സിദ്ധ്യതി തേന പ്രത്യക്ഷ സൂത്രേഹി ധർമ്മേ അന്യത് പ്രതിഷിദ്ധ്യതേ എന്ന വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാക്യങ്ങളുടെ താത്പര്യമാണ് ഈ അഞ്ച് വിഭാഗത്തിൽ പെടുത്തി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള സമയം നമുക്ക് ചോദ്യോത്തരത്തിനുള്ളതാണ്. അതുകൊണ്ട് ഈ മൂന്ന് അധികരണങ്ങൾ ചെയ്ത് ഇവിടെ നിർത്തുകയാണ്. നാലാമത്തെ അധികരണം വൈകുന്നേരം നോക്കാം.